ഗുഡ് മോർണിംഗ് എവരി വൺ. ADCയിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ അടുത്ത ക്ലാസ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടി വൈബ്രേറ്റർ എന്താന്നുള്ളത് പഠിച്ചിരുന്നു. അതിനുശേഷം ഏതൊക്കെയാണ് മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. മൾട്ടി വൈബ്രേറ്റേഴ്സിനെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്റ്റേബിൾ സ്റ്റേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഈ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമുക്ക് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ നമുക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിൻ്റെ ഒറിജിനൽ സർക്യൂട്ടിൽ, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഒരു IC555 ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മളിതിൽ പഠിക്കാനുണ്ട്. ഈ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ മൂന്ന് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടും 555 IC ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്നുള്ളതും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്താലുള്ള ഒരു സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും വർക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. നമുക്കറിയാലോ ഒരു മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടു സ്റ്റേജ് ആംപ്ലിഫയർ വേണം. ഓക്കെ, ടു സ്റ്റേജ് ആംപ്ലിഫയർ, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഫീഡ്ബാക്കും കൊടുക്കണം. ഇതാണല്ലോ ഒരു മൾട്ടി വൈബ്രേറ്ററിന്റെ ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ട് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്കും കൊടുക്കണം. ഓക്കെ, ആ കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ സർക്യൂട്ട് ഒന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. R1, R2, R3, R4 എന്നൊക്കെ പറയുന്നത് റെസിസ്റ്റൻസുകളാണ്. C1, C2 എന്ന് പറയുന്നത് കപ്പാസിറ്റൻസുകളാണ്. Q1, Q2 എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ Q1, ട്രാൻസിസ്റ്റർ Q2 രണ്ടും NPN ട്രാൻസിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. നമ്മളൊരു +VCC സപ്ലൈ, കോമൺ ആയിട്ട് ഒരു VCC സപ്ലൈ, ഒരു DC സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹാവ് ടു ആംപ്ലിഫയർ സ്റ്റേജസ് വിത്ത് ഫീഡ്ബാക്ക്. ഞാൻ പറഞ്ഞിരുന്നു ഒരു മൾട്ടി വൈബ്രേറ്റർ ആകണം എന്നുണ്ടെങ്കിൽ, ഇത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ട് ആണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെങ്കിലും അതൊരു മൾട്ടി വൈബ്രേറ്റർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒരു മൾട്ടി വൈബ്രേറ്ററിന് എന്ത് വേണം? രണ്ട് ആംപ്ലിഫയർ സർക്യൂട്ട് വേണ്ടേ? ഒന്ന്, രണ്ട്. ഒന്നാമത്തെ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ഇത്, രണ്ടാമത്തെ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ഇത്. ഓക്കെ, അപ്പൊ രണ്ട് ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? വിത്ത് ഫീഡ്ബാക്ക്. എങ്ങനെയാ ഫീഡ്ബാക്ക് പറഞ്ഞത്? ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട്. സപ്പോസ് ഇതാണ് ഒന്നാമത്തെ ആംപ്ലിഫയർ, ചോളി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുക, ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലല്ലേ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ, അതിന്റെ കളക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത്. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് നാലാഴ്ചയൊക്കെ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് എങ്ങോട്ടാ പോയത്? രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് അല്ലേ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് കൊടുക്കുന്ന എവിടെയാണ്? ബേസിലാണ്. ഔട്ട്പുട്ട് കൊടുക്കുക എവിടെയാണ്? കളക്ടറിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട്, അതായത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ നേരെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് വന്നിട്ടുണ്ടോ നോക്കി. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഓക്കെ, എന്നാലോ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ.
ഓക്കെ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്കും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മൾട്ടി സ്റ്റേജ് ഒരു മൾട്ടി വൈബ്രേറ്ററിന്റെ ബേസിക് സർക്യൂട്ട് ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി വായിച്ചു നോക്കി. ഇറ്റ് ഹാവ്, അതായത് ഒരു അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട് ഡിസൈൻഡ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സർക്യൂട്ടിൽ ഇറ്റ് ഹാവ് ടു ആംപ്ലിഫയർ സ്റ്റേജസ് വിത്ത് ഫീഡ്ബാക്ക്. ശരിയാണല്ലോ, രണ്ട് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്. എന്തിനായിരുന്നത്? മൾട്ടി വൈബ്രേറ്റർ ആകണമെങ്കിൽ അത് വേണം. ഓക്കെ, ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ക്യൂ വൺ ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് ഓഫ് ട്രാൻസിസ്റ്റർ ക്യൂ ടു ആൻഡ് വൈസ് വേഴ്സ. ശരിയല്ലേ, ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ക്യൂ വൺ. ശരിയല്ലേ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ക്യൂ ടു. ശരിയാണല്ലോ, ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ക്യൂ ടു ഈസ് ഗിവൺ ടു ദ ഇൻപുട്ട് ഓഫ് ദ ട്രാൻസിസ്റ്റർ ക്യൂ വൺ ആയില്ലേ. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ആ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ട് അങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറയുന്നത് നോക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കി നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് അറ്റ് എ ടൈം ഓൺലി വൺ ട്രാൻസിസ്റ്റർ ക്യാൻ ഓൺ. ആ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതൊരു ചെറിയൊരു ബേസിക് കാര്യമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഒന്ന് പറയാണ്. ഞാനൊരു 12 വോൾട്ട് കൊടുത്ത് ഓക്കെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൗണ്ടിന്റെ സിമ്പിള് ഇതിൽ കാണിച്ച രീതിയിൽ തന്നെ കാണിക്കാന്ന. ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0 അല്ലേ. ഓക്കെ, ഇവിടെ എത്രയാണുള്ളത്? 12 വോൾട്ട്. സപ്പോസ് നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആണെന്ന് വിചാരിച്ചോളി. സ്വിച്ച് ഓൺ ആണെങ്കിൽ, സ്വിച്ച് ഓൺ ആണെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ആയിരിക്കൂലേ, ഇങ്ങനെ ആയിരിക്കൂലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റില്, ഈ പോയിന്റ് എ ആണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? എന്നാലോചിച്ചു, ഈ 0 വോൾട്ട് നേരെ കയറി വരില്ല അങ്ങട്ട്, എത്രയായിരിക്കും എയിലെ പൊട്ടൻഷ്യൽ? എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കി നോക്ക്. അപ്പൊ ആ കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, സപ്പോസ് ഈ സ്വിച്ച് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് വിചാരിക്ക്. ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നെങ്കിൽ ഈ എയിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്ന് പറയോ? ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടേക്ക് എത്താൻ വഴിയുണ്ടോ? ഇല്ല. ഇതിലൂടെ കറണ്ട് ഫ്ലോ നടക്കുവോ? ഇല്ലല്ലോ. കാരണം എന്താ? ഒരു ഇതില്ല, കണ്ടിന്യൂസ് പാത്ത് ഇല്ല. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായി? കാരണം ഈ 12 വോൾട്ട് തന്നെ ആയിരിക്കും ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒരു KVL അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാന്നുള്ളത്. ഓക്കെ, അപ്പോ ആ കാര്യം മനസ്സിലായിരിക്കുന്നു. എ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യല് 12 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലായാല് നമുക്ക് ഇനി അടുത്ത പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താന്നുള്ള നോക്കാം. അറ്റ് എ ടൈം ഓൺലി വൺ ട്രാൻസിസ്റ്റർ ക്യാൻ ഓൺ. ഓക്കെ, അറ്റ് എ ടൈം ഓൺലി വൺ ട്രാൻസിസ്റ്റർ ക്യാൻ ഓൺ, അതെന്താന്ന് വെച്ചാല് ഈ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിലെ ഒരു സമയം ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ ഓൺ ആവുള്ളൂ, മറ്റേത് ഓഫ് ആയിരിക്കും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഈ ഒരു ട്രാൻസിസ്റ്റർ ആണ് ഓൺ ആയിരുന്നു ചോളി, ഈ ട്രാൻസിസ്റ്റർ ആണ് ഓൺ ആയതെന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യാം. ഏത് ട്രാൻസിസ്റ്റർ 1 ആണ് ഓൺ ആയതെന്ന് വിചാരിക്കുക. ഓക്കെ, ട്രാൻസിസ്റ്റർ 1 ആണ് ഓൺ ആയതെങ്കിൽ, ട്രാൻസിസ്റ്റർ 1 ആണ് ഓൺ ആയതെങ്കിൽ ഒന്നാലോചിക്കുക, ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡയോഡ് അങ്ങനെയുള്ള ഡിവൈസസ് ഓൺ ആകുന്ന പറയാം എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് നമ്മളെ സ്വിച്ച് ഓൺ ആക്കുന്ന പറയാം, നമ്മളെ വീട്ടിലത്തെ സ്വിച്ച് ഇല്ല അത് ഓൺ ആക്കുന്ന പറയാം. ഓഫ് ആയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓൺ ആകുമെന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ഒരു ഷോർട്ട് ചെയ്ത പോലെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ സർക്യൂട്ട് ജസ്റ്റ് ഷോർട്ട് ചെയ്ത പോലെ ആയിരിക്കും. അപ്പൊ ആലോചിക്കുക, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ചെയ്ത പോലെ ആയില്ലേ. ഓക്കെ, ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന ഷോർട്ട് ചെയ്ത പോലെയാണ്. ഇവിടെ ആലോചിക്കുക, ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ? ഗ്രൗണ്ട് ചെയ്തിക്കല്ലേ, 0 അല്ലേ. അപ്പൊ ഇവിടെ ആ 0 വോൾട്ടേജ് ഇങ്ങനെ കയറി വന്ന്, ഇങ്ങനെ കയറി വന്ന്
ട്രാൻസിസ്റ്റർ ഓൺ ആണല്ലോ, ആ പൂജ്യം വിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ട്രാൻസിസ്റ്ററിന്റെ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എവിടെയാ? ഈ കളക്ടർ അല്ലേ, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് അവിടെ എന്തായിരിക്കും? ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിന്റെ അവിടെ എത്രയായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ഈ 0 വോൾട്ട് അല്ലേ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തത് ഈ 0 വോൾട്ട് അല്ലേ. അതെ, ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ കോൺഫിഗറേഷനിൽ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കൽ എവിടെയാ? ബേസിലാണ്. ബേസിലേക്ക് ഒരു NPN ട്രാൻസിസ്റ്റർ ആകുമ്പോൾ ഒരു പോസിറ്റീവ് സിഗ്നൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകാൻ പറ്റുള്ളൂ. നമ്മളിവിടെ എന്താ 0 കൊടുത്ത എന്താ, 0 വോൾട്ട് അല്ലേ. 0 വോൾട്ട് കൊടുത്ത ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുക ഇല്ല, അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. അതായത് ഇത് ഓൺ ആണെന്ന അവസരത്തിൽ ഇത് ഓഫ് ആയിരിക്കും. സപ്പോസ് ഈ ട്രാൻസിസ്റ്റർ ആണ് ഓൺ എന്ന് വിചാരിച്ചോളി. ഈ ട്രാൻസിസ്റ്റർ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ജസ്റ്റ് ഷോർട്ട് ചെയ്ത പോലെ ഇല്ലേ. ഓക്കെ, അപ്പൊ ഈ നോക്കി, ഈ ട്രാൻസിസ്റ്റർ ഈ 0 വോൾട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ എത്തും, ഇത് 0 വോൾട്ട് ആയിട്ട് മാറും. ഈ 0 വോൾട്ട് അല്ലേ നമ്മൾ ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തത്. ഈ 0 വോൾട്ട് ഇതിലേക്ക് ഫീഡ്ബാക്ക് ചെയ്ത് എന്താ പറ്റുക? ഇതിന്റെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള ഇൻപുട്ട് 0. ബേസിലേക്കുള്ള ഇൻപുട്ട് 0 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവോ ഇല്ല, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. അതാണ് ഇവിടെ പറഞ്ഞത്, അറ്റ് എ ടൈം ഓൺലി വൺ ട്രാൻസിസ്റ്റർ ക്യാൻ കണ്ടക്ട്. അപ്പൊ നമ്മൾ ഈ സർക്യൂട്ടിനെ കുറിച്ച് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് എന്തായിരുന്നു, രണ്ട് ആംപ്ലിഫയർ സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട്, രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. അറ്റ് എ ടൈം ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ, സോറി കണ്ടക്ട് ചെയ്യുള്ളൂ. അതായത് ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ മറ്റേ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ വർക്കിംഗ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് എന്തായിരുന്നു ലക്ഷ്യം? നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ക്വയർ വേവ് കിട്ടുക, എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ സ്ക്വയർ വേവ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്കിംഗ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വർക്കിംഗ്. ഓക്കെ, വർക്കിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു കാര്യങ്ങൾ നീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ്, അതായത് ഇവിടെ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്നൊക്കെ എടുക്കുക. ഓക്കെ, ഈ കളക്ടർ കണക്ട് ചെയ്തവർക്ക് നിന്നൊക്കെ എടുക്കുക. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതാ ഇവിടെയാണ്, ഇവിടെ നിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഇത് യൂസ് ചെയ്യുക, ഇതും യൂസ് ചെയ്യുക, ഏതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിത് ഔട്ട്പുട്ട് 1 എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ആയതിനെ ഔട്ട്പുട്ട് 2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എഴുതിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം, ആ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നോക്കാം. വെൻ ദ സർക്യൂട്ട് ഈ സ്വിച്ച്ഡ് ഓൺ, ഈ സർക്യൂട്ട് സ്വിച്ച്ഡ് ഓൺ എന്ന് പറയുകയാണെങ്കിൽ ഈ VCC സപ്ലൈ ഇതിലേക്ക് കൊടുത്തു. ദ വൺ ട്രാൻസിസ്റ്റർ ടേൺസ് ഓൺ ഫസ്റ്റ് ഡ്യൂ ടു സർക്യൂട്ട് ഇംബാലൻസ്. അതായത് ഈ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു R1 R2 R3 R4 ഉണ്ട്, C1 C2 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാ വാല്യൂ ഈക്വൽ ആയിട്ടാണ് ഇടുക. R1 R2 R3 R4 വാല്യൂ ഒരു വാല്യൂ ആയിരിക്കും ഇടുക, C1 C2 വാല്യൂ മറ്റൊരു വാല്യൂ, ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഇടുക. ഓക്കെ, ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഏകദേശം ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇടുക. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ ഇംബാലൻസ് പറഞ്ഞാൽ ചില ചില അധിക സമയത്തും എന്തെങ്കിലും ഒരു കാരണം നമ്മളെല്ലാം ഒരേപോലെ ആക്കിയാലും ചെറിയൊരു ഡിഫറൻസ് കൊണ്ട് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ നേരത്തെ ഓൺ ആവും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സർക്യൂട്ടിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് റെസിസ്റ്റൻസ് കറക്റ്റ് റെസിസ്റ്റൻസ് എന്തെങ്കിലും കറക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്തത്, പക്ഷെ നമുക്ക് എക്സാക്ട് ആയിട്ട് ആ വാല്യൂ കിട്ടിയിട്ടുണ്ടാവില്ല, ഈ കപ്പാസിറ്റൻസിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഇംബാലൻസ് കൊണ്ട് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കും ആദ്യം ഓൺ ആവുക. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. വെൻ ദ സർക്യൂട്ട് ഈ സ്വിച്ച്ഡ് ഓൺ, ദ വൺ ട്രാൻസിസ്റ്റർ ടേൺസ് ഓൺ ഫസ്റ്റ് ഡ്യൂ ടു ദ സർക്യൂട്ട് ഇംബാലൻസ്. ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവും, ഓക്കെ, മറ്റേ ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ ഓൺ ആയത് ഇതാണെന്ന് വിചാരിച്ചോളൂ, ഈ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ആണ് ഓൺ ആയതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ സപ്പോസ് ചെയ്തു ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ആണ് ഓൺ ആയതെന്ന്. അതായത് ലെറ്റസ് കൺസിഡർ ദ ട്രാൻസിസ്റ്റർ Q1 ഈസ് ഓൺ ഫസ്റ്റ് ആൻഡ് ട്രാൻസിസ്റ്റർ Q2 ഈസ് ഓഫ്. അതായത് നമ്മൾ ഈ സ്വിച്ച് ചെയ്തപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആയി, രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ടില്ല, ഓഫിലാണെന്ന് വിചാരിക്കുക, ഇപ്പോഴത്തെ അവസരത്തിൽ വിചാരിക്കുക.
ഓക്കെ, ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആവില്ല. കാരണം എന്താ, ഈ പോസിറ്റീവ് സപ്ലൈ നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന അവസരത്തിൽ നമ്മൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ ദ ഔട്ട്പുട്ട് വൺ വിൽ ബി ലോ ആൻഡ് ദ ഔട്ട്പുട്ട് ടു വിൽ ബി ഹൈ. അതെങ്ങനെ വന്ന്, രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ, മൂന്നാമത്തെ പോയിന്റ് എങ്ങനെ വന്ന്? ഈ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആവുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിങ്ങോട്ട് ഷോർട്ട് ചെയ്ത പോലെയല്ലേ, ഇതിങ്ങോട്ട് ഷോർട്ട് ചെയ്ത പോലെയല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് പൂജ്യം ആവൂലേ, ഔട്ട്പുട്ട് പൂജ്യം അല്ലേ വരിക. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പൂജ്യം ഇങ്ങനെ കയറി വന്ന് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് കളക്ടറിൽ എത്രയായിരിക്കും? 0 വോൾട്ട് വരും. അതായത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. അതായത് ദെൻ ദ ഔട്ട്പുട്ട് വൺ വിൽ ബി ലോ. അതായത് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ ഔട്ട്പുട്ട് വണ്ണിന്റെ വേവ് ഫോം ഇങ്ങനെ വരയ്ക്കുകയാണ്. ഔട്ട്പുട്ട് വണ്ണിന്റെ വേവ് ഫോം ആണോ, കുറച്ചു നേരത്തിന് എന്തായി? ലോ ആയി. ഓക്കെ, ഔട്ട്പുട്ട് വണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും? ലോ ആണ്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് ടു വിൽ ബി ഹൈ. ആ സമയത്ത് ഔട്ട്പുട്ട് ടു എന്നുള്ളത് ഹൈ ആണോ നോക്കി. ഔട്ട്പുട്ട് ടു കാരണം എന്താ, ഹൈ കാരണം എന്താ? ഒന്നാമത് ട്രാൻസ്ഫറിന് ഇവിടെ 0 വോൾട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പൂജ്യം ഇങ്ങോട്ട് പോവില്ലേ, ഈ പൂജ്യം ഇങ്ങോട്ട് പോയാൽ ഈ ട്രാൻസ്ഫർ എന്താവും? ഈ ട്രാൻസ്ഫർ ഓഫ് ആവും. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇനി ഒരു വോൾട്ടേജ് ഇവിടെ കൊടുത്ത്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഇങ്ങനെ ഓഫായി, നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തേക്കണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വിച്ച് ഓപ്പൺ ആകുകയാണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് എത്രയായിരിക്കും? ഈ വോൾട്ടേജ് തന്നെ ആയിരിക്കൂലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ട്രാൻസിസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ചിനെ പോലെ ആയിട്ടല്ലേ വർക്ക് ചെയ്യുക? അതെ, ഓഫ് ആയാൽ അത് കണ്ടക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ എന്തായിട്ട് ആക്ട് ചെയ്യുക? ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ചിനെ പോലെ ആക്ട് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്നുള്ള പൊട്ടൻഷ്യൽ നേരെ ഇങ്ങോട്ടേക്ക് കയറി വരും. അതായത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഹൈ. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ലോ, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ദ ഔട്ട്പുട്ട് വൺ വിൽ ബി ലോ ആൻഡ് ഔട്ട്പുട്ട് ടു വിൽ ബി ഹൈ. ഓക്കെ, അതായത് എപ്പോഴാണ് സംഭവിച്ചത്? നമ്മളിവിടെ VCC കൊടുത്ത് സപ്ലൈ ഓൺ ആക്കി. ആ ഓൺ ആക്കിയ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ട്രാൻസിസ്റ്റർ Q1 ആണ് ഓൺ ആയതെന്ന് വിചാരിച്ചു, Q2 ഓൺ ആയിട്ടില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, Q1 ഓൺ ആവുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതൊരു ഷോർട്ട് പോലെ ആക്ട് ചെയ്യും, ഇവിടുത്തെ വോൾട്ടേജ് 0 ആവും, ആ വോൾട്ടേജ് നേരെ ഇവിടെ പോവും, ഇതിലേക്ക് 0 ഇൻപുട്ട് വന്നാൽ എന്താ സംഭവിക്കുക? ഇത് ഓഫ് ആവും. ഓക്കെ, ഇത് ഓഫ് ആവുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? ഈ വോൾട്ടേജ് നേരെ ഇവിടെ കയറി വന്നിട്ട് ഈ വോൾട്ടേജ് ഇവിടെ എത്രയാണോ വോൾട്ട് ഉള്ളത്, ഇപ്പൊ 10 വോൾട്ട് ആണ്, 10 വോൾട്ട്, ആ 10 വോൾട്ട് ഇവിടെ കാണിക്കും. അതായത് ഹൈ സിഗ്നൽ ആയിട്ട് കാണിക്കുക. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറി? ആ സമയത്ത് ഹൈ ഔട്ട്പുട്ട്. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഔട്ട്പുട്ട് 1 എന്തായാലും ലോ ആയിരുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, അറ്റ് ദിസ് കണ്ടീഷൻ, അതായത് ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഓഫായ അവസരത്തിൽ, അറ്റ് ദിസ് കണ്ടീഷൻ C1 ചാർജസ് ത്രൂ R2. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഷോർട്ട് ആണ്, ഇത് ഷോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കൊടുത്ത സപ്ലൈ ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഇങ്ങനെ കയറി വരാം. ഒന്നുകൂടി ഞാൻ മാറ്റി വരക്കാം. ഈ സപ്ലൈ, ഈ സാധനം ഓൺ അല്ലേ, ഈ സാധനം ഓണർ ഇങ്ങനെ ഷോർട്ട് ചെയ്ത പോലെ അല്ലേ. അപ്പൊ ഈ സപ്ലൈ ഇങ്ങനെ ഇങ്ങനെ കയറി വരാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കയറി വന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഈ സപ്ലൈക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു പ്രൊവിഷനും ഇല്ലേ, ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള പ്രൊവിഷനും ഇല്ലേ, പ്രൊവിഷൻ ഉണ്ട്. സപ്പോസ് ഈ സപ്ലൈക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. കാരണം എന്താ, ഇങ്ങോട്ടേക്ക് വരാം, ഇവിടെ എത്തിയാ പിന്നെ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓഫ് അല്ലേ, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ ഈ അടിക്ക് പോകാനുള്ള പാത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ കറണ്ടിന് ഇവിടെ നിന്നുള്ള സപ്ലൈക്ക് 2 പാത്താണുള്ളത്, ഒന്ന് ഇങ്ങനെയുണ്ട്, ഒന്ന് ഇങ്ങനെയുണ്ട്. ഓക്കെ, സപ്പോസ് നമ്മളൊന്ന് ആലോചിച്ചോ, ഇവിടെ എന്താ പറഞ്ഞത്? അറ്റ് ദിസ് കണ്ടീഷൻ, അതായത് ഇത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ സപ്ലൈയിൽ നിന്ന് ഒരു കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കാരണം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജിങ് ഞാൻ പറഞ്ഞിരുന്നു, കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് വരുന്ന ഭാഗത്താണ് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന ഭാഗത്ത് നെഗറ്റീവ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ആകും, ഇത് നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോ അതാണ് പറഞ്ഞത്, അറ്റ് ദിസ് കണ്ടീഷൻ C1 ചാർജസ് ത്രൂ R2, അതായത് R2 വരുന്ന ഇവിടെ വരുന്ന കറണ്ട് ഉപയോഗിച്ചിട്ട് C1 ചാർജ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ എന്താ പറഞ്ഞത്? C2 ബ്രിങ്സ് ദ ബേസ് വോൾട്ടേജ് ഫ്രം Q1.
വോൾട്ടേജ് ഫോർ ക്യൂ വൺ ഫ്രം ഔട്ട്പുട്ട് ടു. അതായത് ഔട്ട്പുട്ട് ടുവിൽ ഈ സമയത്ത് ഹൈ വോൾട്ട് അല്ലേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹൈ വോൾട്ട് ആണ് ഔട്ട്പുട്ട് ടുവില് ഈ സമയത്തുള്ളത്. ഔട്ട്പുട്ട് ടുവില് ഹൈയും ഔട്ട്പുട്ട് വണ്ണില് ലോയും ആണ്. ഓക്കെ, ലോയും ആണ്. ഈ സമയത്തുള്ള ഹൈ വോൾട്ടേജിനെ സി ടു വഴി നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ക്യൂ വണ്ണിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ കാര്യമാണ്. ഈ സമയത്ത് നമ്മുടെ ഇത് ഓണായ അവസരത്തിൽ, ഓണായി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത അവസരത്തിൽ തന്നെ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഇനി അടുത്ത എന്താ പറയുന്നത്? ഇപ്പൊ എന്താ പറയുന്നത്? ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങിയില്ലേ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള അതിന്റെ ഡയറക്ഷൻ ആണിത്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ പ്ലസ് ആയി മൈനസ് ആയി. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വെൻ ദ കപ്പാസിറ്റർ സി വൺ ചാർജസ് ഇറ്റ് ഇൻക്രീസസ് ദ പോസിറ്റീവ് വോൾട്ടേജ് ടു ദ ബേസ് ഓഫ് ദ ക്യൂ ടു. അതായത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് നേരെ ബേസിലേക്കല്ല കണക്ട് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ പി എൻ ട്രാൻസിസ്റ്റർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ബേസിലേക്ക് ഏത് ഏത് ഇൻപുട്ട് വരണം? പോസിറ്റീവ് ഇൻപുട്ട് വരണ്ടേ. ഓക്കെ, പോസിറ്റീവ് ഇൻപുട്ട് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ പോസിറ്റീവ് ഇൻപുട്ട് വരേണ്ടത് ബേസിലേക്കാണ്. അതായത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുത്തത് ബേസിന് എമിറ്ററിന് അക്രോസ് ആയിട്ടല്ലേ. ഓക്കെ, ഈ ബേസ് എമിറ്ററിന് അക്രോസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എൻ പി എൻ, ഇത് എമിറ്റർ ബേസ് കളക്ടർ. എൻ പി എന്ന് പറഞ്ഞ ഒരു ഡയോഡ് പോലെ അല്ലേ. ഈ ഡയോഡ് ഓൺ ആണെങ്കിൽ തമ്മിൽ എത്ര വോൾട്ട് വരണം? ഒരു 0.7 വോൾട്ട് വേണ്ടേ. നമുക്കറിയാലോ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചു കാണും, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും. ഒരു 0.7 വോൾട്ട് എത്തിയെങ്കിലേ നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കണ അറിയോ? ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.7 വോൾട്ട് എത്തിയാൽ എന്നാലോചിച്ചോക്കി, അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ട് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ വോൾട്ടേജിന്റെ വാല്യൂ ഒരു 0.7 വോൾട്ട് എത്തിയാൽ എന്താ സംഭവിക്കുക? 0.7 വോൾട്ട് എത്തിയാൽ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ക്യൂ ടു ഓൺ ആകും. ഓക്കെ, ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. വെൻ ദ കപ്പാസിറ്റർ സി വൺ ചാർജസ്, ഞാൻ പറഞ്ഞു കപ്പാസിറ്റർ ഇത് ഓൺ ആയ അവസരത്തിൽ ഇങ്ങനെ ഇതാവുന്നതുകൊണ്ട് കറണ്ട് ഫ്ലോ നടക്കുന്നതുകൊണ്ട് ഈ സി വൺ ചാർജ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇൻക്രീസസ് ദ പോസിറ്റീവ് വോൾട്ടേജ് ടു ദ ബേസ് ഓഫ് ദ ക്യൂ ടു. ഇത് ഈ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുന്നതുകൊണ്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള വോൾട്ടേജിന്റെ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, സപ്പോസ് വെൻ ഈ കപ്പാസിറ്റർ അക്രോസ് ആയുള്ള വോൾട്ടേജ്, അതായത് വി സി വൺ, ഒരു 0.7 വോൾട്ടേജിനേക്കാൾ കൂടുതലോ ഒരു 0.7 വോൾട്ടേജ് എത്തിയാൽ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് ഒരു പോസിറ്റീവ് സപ്ലൈ വന്നില്ലേ. ദ ട്രാൻസിസ്റ്റർ ക്യൂ ടു ടേൺസ് ഓൺ, ദെൻ ദ ഔട്ട്പുട്ട് ടു വിൽ ബി സീറോ. അതായത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന പറഞ്ഞത് ഷോർട്ട് ചെയ്ത പോലെ അല്ലേ. അപ്പൊ ആലോചിച്ചോക്കി, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? ഇവിടുത്തെ ഔട്ട്പുട്ട് ഒന്ന് ആലോചിച്ചോക്കി, ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ ഈ ഔട്ട്പുട്ട് ടു എന്തായിരുന്നു? നേരത്തെ ഹൈ ആയിരുന്നു. ഇപ്പൊ എന്തായി? ലോ ആയിട്ട് മാറിയില്ലേ, ലോ ആയിട്ട് മാറിയില്ലേ, മാറി. ഔട്ട്പുട്ട് ടു ലോ ആയിട്ട് മാറിയാൽ എന്താ സംഭവിക്കുക? അതാണ് ഇവിടെ പറയുന്നത്. നൗ ദ ബേസ് വോൾട്ടേജ് ടു ദ ക്യൂ വൺ ബിക്കം സീറോ ആൻഡ് ക്യൂ വൺ ടേൺസ് ഓഫ്. അതായത് ഇത് സീറോ ഇല്ലേ, ഈ ഇവിടുത്തെ വോൾട്ടേജ് അല്ലേ ഈ ട്രാൻസിസ്റ്ററിന് ഇൻപുട്ടിലേക്ക് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ വന്ന് ഇങ്ങനെ അല്ലേ ഈ ട്രാൻസിസ്റ്ററിന് ഇൻപുട്ടിലേക്ക് കൊടുത്തില്ലേ. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും? 0 വോൾട്ട്. ഈ ട്രാൻസിസ്റ്ററിന് ഇൻപുട്ടിലേക്ക് പോകുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആവുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? നേരത്തെ അവിടെ സംഭവിച്ച പോലെ തന്നെയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ, ഇത് ഒരു ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും. അതന്നെയല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇത് നേരത്തെ ഓൺ ആയിരുന്നു, ഇപ്പൊ എന്തായി? ഇത് ഓഫായി. ഇത് ഓഫ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വോൾട്ടേജ് നേരെ ഇവിടെ കയറി വരും. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിട്ട് മാറി? ഇവിടുത്തെ വോൾട്ടേജ് ഹൈ ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ നേരത്തെ വോൾട്ടേജ് ലോ ആയിരുന്നു, ഇപ്പൊ എന്തായിട്ട് മാറി? ഹൈ ആയിട്ട് മാറി. ഇവിടെ എന്തായി സംഭവിച്ചത്? ഇവിടെ നേരത്തെ ഹൈ ആയിരുന്നു, അതിപ്പോ എന്തായിട്ട് മാറി? ലോ ആയിട്ട് മാറി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. നൗ ദ ബേസ് വോൾട്ടേജ് ഓഫ് ദ ക്യൂ വൺ ബിക്കം സീറോ ആൻഡ് ക്യൂ വൺ ടേൺസ് ഓഫ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സിഗ്നൽ കിട്ടിയില്ലേ, ഏകദേശം ഇവിടെ വരെ എത്തി. ഓക്കെ, ഹൈ എത്തി, ഹൈ നിന്ന് ലോ എത്തി. ഓക്കെ ഓക്കെ, നൗ ക്യൂ വൺ ഓഫ്, അതായത് ക്യൂ വൺ ഓഫ് ആണ്. ഓക്കെ, ആൻഡ് ക്യൂ ടു ഓൺ, ഹെൻസ് ദ ഔട്ട്പുട്ട് വൺ ഈസ് ഹൈ ആൻഡ് ഔട്ട്പുട്ട് ടു ഈസ് ലോ. അതായത് ഔട്ട്പുട്ട് വൺ എന്ന് പറയുന്നത്
ഔട്ട്പുട്ട് വണ് ഹൈ ആയിട്ട് മാറി, ഔട്ട്പുട്ട് ടു എന്ന് പറയുന്നത് ലോ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നു നോക്ക. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ സാധനമാണ് ഓണ്, ഇത് ഓഫ് ആണ്. ഓക്കെ, നൗ ക്യൂ വൺ ഓഫ്, അതായത് ക്യൂ വൺ ഓഫ് ആണ്, ആൻഡ് ക്യൂ ടു ഓൺ, അല്ലെ ക്യൂ ടു ഓൺ ആണ്. അറ്റ് ദിസ് കണ്ടീഷൻ, അതായത് ഇത് ഓൺ ആണ്, ഇത് ഓൺ ആകുമ്പോൾ ഇത് ഷോർട്ട് ചെയ്ത പോലെ അല്ലേ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നടക്കൂലേ. ഈ സമയത്തിൽ എന്താ സംഭവിക്കുക, ഈ കപ്പാസിറ്റർ ചാർജ് ആവൂലേ. ഈ കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ചെയ്യുക, ഇങ്ങനെ ചാർജ് ആവൂലേ. ഈ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ആവൂലേ. ഈ കപ്പാസിറ്റർ ചാർജ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, അറ്റ് ദിസ് കണ്ടീഷൻ സി ടു ചാർജസ് ത്രൂ ആർ ത്രീയിലൂടെ ചാർജ് ചെയ്യും. അതേപോലെ തന്നെ എന്താ പറഞ്ഞ, സി വൺ ബ്രിങ്സ് ദ ബേസ് വോൾട്ടേജ് ഫോർ ക്യു ടു ഫ്രം ഔട്ട്പുട്ട് വൺ. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വർക്കിംഗിൽ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഈ സമയത്ത് നേരത്തെ സംഭവിച്ചു പറയുന്നത് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഇനി എന്താ സംഭവിച്ച, ഈ ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അല്ലേ, ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അല്ലേ എങ്ങോട്ടേക്ക് പോയത്, ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് അല്ലേ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ഇൻപുട്ടിലെ ബേസ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതെ, അപ്പൊ എന്താ സംഭവിക്കുക, ഈ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് എപ്പോഴാണോ 0.7 വോൾട്ടിനേക്കാൾ കൂടുന്നത്, അപ്പൊ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് സപ്ലൈ ഈ ബേസിലേക്ക് വരുന്നു, ഈ ബേസിലേക്ക് പോസിറ്റീവ് സപ്ലൈ വരികയാണ്, അതിന്റെ വാല്യൂ ഒരു 0.7 വോൾട്ടിനേക്കാൾ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിട്ട് മാറും. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജ് എന്താ സംഭവിക്കുക, ഇവിടുത്തെ വോൾട്ടേജ് നേരെ 0 കയറി വരും, 0 ആയിട്ട് മാറും. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ 0 നേരെ ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വന്നാൽ എന്താ സംഭവിക്കുക, ഇതെന്തായിട്ട് മാറും, ഇത് ഓഫ് ആയിട്ട് മാറും. ഇത് ഓഫ് ആകണമെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകണമെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, ഹൈ തന്നെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇവിടെ കിട്ടുന്ന ഇവിടെ കിട്ടിയ സിഗ്നൽ എന്തേനി, ആദ്യം ഹൈ പിന്നെ ലോ പിന്നെ ഹൈ പിന്നെ ലോ, ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവില്ലേ, ഈ സൈക്കിൾ ഇങ്ങനെ തുടരൂലേ. ഇവിടെ കിട്ടിയ സിഗ്നൽ എങ്ങനെയാണ്, ആദ്യം ലോ പിന്നെ ഹൈ പിന്നെ ലോ പിന്നെ ഹൈ, അങ്ങനത്തെ സിഗ്നൽ അല്ലേ ഔട്ട്പുട്ട് വണ്ണിൽ കിട്ടിയത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ഒരു ഒരു നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു, മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ടിലെ വേവ് ഫോം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കിയത്. നമുക്ക് ഇങ്ങനത്തെ ഒരു വേവ് ഫോമിനല്ലേ കിട്ടിയത്, ഒരു റെക്ടാംഗുലർ വേവ് ഫോമിനെ കിട്ടിയില്ലേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം എന്തായിരുന്നു, റെക്ടാംഗുലർ വേവ് ഫോം കിട്ടി, അത് കിട്ടിയല്ലോ. അതിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ട്രിഗറിന്റെ എന്തെങ്കിലും ആവശ്യം വന്നോ, ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ട്രിഗർ കൊടുത്തോ, ഇല്ല. ഈ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ഈ സമയം ഈ വിഡ്ത്തിന്റെ ഈ പൾസ് ഇപ്പൊ ലോ ആയി ആകാൻ എടുക്കുന്ന സമയം അല്ല ഹൈ സ്റ്റേജിൽ നിൽക്കുന്ന സമയം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റെസിസ്റ്റൻസ് വാല്യൂസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ റെസിസ്റ്റൻസിന് കപ്പാസിറ്റൻസിന്റെ ഒക്കെ വാല്യൂവിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഒരു വേവ് ഫോം കിട്ടി, നമുക്ക് രണ്ട് വേവ് ഫോം കിട്ടി. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടുവിന് അക്രോസ് ആയിട്ടുള്ള വേവ് ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു വേവ് ഫോം കിട്ടി, ഒരേ വിടുത്തുള്ള വേവ് ഫോം കിട്ടി. ഔട്ട്പുട്ട് ഇത് ഔട്ട്പുട്ട് ടു, ഔട്ട്പുട്ട് വണ്ണിന് അക്രോസ് ആയിട്ട് എന്തെല്ലാം വോൾട്ടേജ് കിട്ടി, ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് കിട്ടി അല്ലേ. ഇത് ലോ, ഇത് ഹൈ ആകുമ്പോൾ ഇത് ലോ, ഇത് ലോ ആകുമ്പോൾ ഇത് ഹൈ, ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് കിട്ടി. നമുക്ക് ഏത് വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ എടുക്കാം, ഈ ജനറേറ്റർ വേവ് ഫോം ഔട്ട്പുട്ടിൽ എടുക്കാം, ഇത് കൊടുക്കുക, ഏത് കൊടുക്കാം. ഓക്കെ, ഈ R1, R2, R3, R4 വാല്യൂ ഈക്വൽ ആണെന്ന് വിചാരിച്ചു, അതേപോലെ C1, C2 വാല്യൂ ഒക്കെ ഈക്വൽ ആണെന്ന് വിചാരിച്ചോളി. ഓക്കെ, R1, R2, R3, R4 ഒക്കെ വാല്യൂ ഒരു R ആണെന്ന് വിചാരിച്ചോളി. സപ്പോസ് C1, C2 വാല്യൂ ഒരു C ആണെന്ന് വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഈ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവ് ജനറേറ്റഡ്, ഒരു ജനറേറ്റ് ചെയ്ത ഒരു നമുക്ക് കിട്ടിയ സ്ക്വയർ വേവിന്റെ ടൈം പീരീഡ്, ടൈം പീരീഡ് പറഞ്ഞ എന്താ, ഒരു വേവിന് എടുക്കുന്ന സമയമല്ലേ. ഒരു വേവ് എന്ന് പറഞ്ഞ എന്താ, ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് ഇവിടെ നിന്ന് പോയി ഇവിടെ വരെ എത്താനുള്ള സമയമല്ലേ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നമ്മൾ നാലോചിച്ച്, നമ്മളെ സൈൻ വേവ് ഉണ്ട് വിചാരിച്ചോളൂ, ഒരു സൈൻ വേവിന് ടൈം പീരീഡ് പറഞ്ഞ എന്താ, ഇതല്ലേ, ഇതിന് ഇതുവരെ എടുക്കുന്ന സമയമല്ലേ ടൈം പീരീഡ് എന്ന് പറഞ്ഞാല്. അത് കഴിഞ്ഞ എന്താ, വീണ്ടും അതേ വേവ് ഫോം തന്നെ റിപ്പീറ്റ് അല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് ഈ കാര്യം. ഓക്കെ, ഈ വേവ് ഫോമിന്റെ നമുക്ക് കിട്ടുന്ന വേവ് ഫോമിന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താല് 1.38 × R × C എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അല്ല അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് കാണാം,
ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, 1 ബൈ ടൈം പീരീഡ് അല്ലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/1.38 RC. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സ്ക്വയർ വേവ് കിട്ടി, സ്ക്വയർ വേവിന്റെ ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ വർക്കിംഗ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, ഒന്നുകൂടി പറഞ്ഞു തരാം, പറഞ്ഞു വരുമ്പോഴാണ് ഒന്നുകൂടി ക്ലിയർ ആകുക, ഒന്നുകൂടി പറഞ്ഞ ക്ലിയർ ആകുക. ഇതിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, രണ്ട് ട്രാൻസിസ്റ്റർസ് വെച്ചിട്ട് രണ്ട് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ഈ രണ്ട് ആംപ്ലിഫയറിന്റെയും ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം രണ്ട് ട്രാൻസിസ്റ്ററും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യില്ല, ഏതെങ്കിലും ഒന്നേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കി, സർക്യൂട്ട് ഇംബാലൻസ് ഒക്കെ കാരണം. സപ്പോസ് ഞാൻ ഈ Q1 ആണ് ഓൺ ആയതെന്ന് വിചാരിക്കുക, Q1 ഓൺ ആയി എന്ന് വിചാരിച്ച, Q1 ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇവിടുത്തെ പൊട്ടൻഷ്യല് 0 ആയിരിക്കും. ഈ 0 വോൾട്ട് ഇങ്ങനെ കയറി വന്ന് ഈ 0 ഇവിടെ വരൂലേ, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് ബേസിലേക്ക് 0 വന്ന് എന്താ സംഭവിക്കുക, ഇത് ഓഫ് ആവും. ഓക്കെ, ഇത് ഓഫ് ആവും. ഓക്കെ, അപ്പൊ ഇത് ഓഫ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് നേരെ ഇവിടെ കയറി വരും, എന്തായിരിക്കും, ഹൈ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളത് ഹൈ സിഗ്നൽ കിട്ടും. ഇവിടെ എന്താ സിഗ്നൽ കിട്ടിയത്, ലോ സിഗ്നൽ. ഓക്കെ, ഇവിടെ ലോ സിഗ്നൽ കാരണം 0 അല്ലേ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഇത് ഓൺ ആവുമ്പോ എന്താ സംഭവിക്കുക, ഈ സപ്ലൈയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, കാരണം എന്താ, ഈ സപ്ലൈ ഇങ്ങനെ നേരെ വന്നിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ കറണ്ട് ഉപയോഗിച്ചിട്ട് ഇതെന്ത്, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ എങ്കിൽ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് വോൾട്ടേജ് അല്ല നേരെ ഈ ബേസിലേക്ക് വരുന്നത്. സപ്പോസ് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയുള്ള വോൾട്ടേജ് ഒരു 0.7 വോൾട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ എന്താ സംഭവിക്കുക, ഈ വോൾട്ടേജ് എന്തായിരിക്കും, ഈ വോൾട്ടേജ് 0 വോൾട്ട് ആവും. ഈ വോൾട്ടേജ് 0 വോൾട്ട് ആവുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് നേരെ ഇങ്ങോട്ട് വരൂലേ, ഈ 0 വോൾട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും, ഓഫ് ആയിട്ട് മാറും. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകുമെന്ന് പറഞ്ഞാൽ ഇത് 0 വോൾട്ട്, 0 വോൾട്ട് ആകുമ്പോൾ ഇവിടുത്തെ സിഗ്നൽ എന്തായി, 0 ആയിട്ട് മാറി. ഓക്കെ, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആകാന്ന്, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയി മാറുമ്പോൾ ഈ VCC എന്നുള്ള വോൾട്ട് ഇവിടെ എത്തും. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് 1 എന്തായിട്ട് മാറും, ഹൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസായി. ഈ കേസിൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്, നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഇതാണ്, എന്തായി സംഭവിച്ചത്, ഇത് ഓണ്, ഇത് ഓഫ്. ഓക്കെ, ഇത് ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കറണ്ട് ഫ്ലോ വന്നിട്ട് ഇത് ഷോർട്ടാണ്, ഇങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ ഇതെന്തായി, ഇത് ചാർജ് ആവും, ഈ കപ്പാസിറ്റർ ചാർജ് ആവും. ഈ കപ്പാസിറ്റർ ചാർജ് ആവുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എപ്പോഴാണോ ഇതിനേക്കാൾ ഈ 0.7 വോൾട്ടിനേക്കാൾ കൂടുതലാകുന്ന ആ സമയത്ത് ഇത് എന്തായിട്ട് മാറും, ഇത് ഓൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതെന്തായിട്ട് ഇത് ഓൺ ആവുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് 0 ആവും. ഈ വോൾട്ടേജ് 0 എന്നുള്ളതിൽ എത്തുമ്പോൾ ഇതെന്തായിട്ട് മാറും, ഓഫ് ആയിട്ട് മാറും. അപ്പൊ നമുക്കുള്ള സിഗ്നൽ എന്തായിട്ട് മാറി, ഹൈ ഉണ്ടായിരുന്നു, അത് ലോ ആയിരുന്നു, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹൈ ആയി. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഈ ഒരു പ്രോസസ്സ്, അങ്ങോട്ട് ഓണായി ഓഫായി, ഓണായി ഓഫായി കളിക്കുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ നമുക്കൊരു സ്ക്വയർ വേവ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ഓക്കെ, ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടിയല്ലോ, കിട്ടി. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, ടൈം പീരീഡ് എത്രയാണ്, 1.38 RC. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് നമുക്ക് കിട്ടിയ സ്ക്വയർ വേവിന്റെ, 1/1.38 RC. ഓക്കെ, ഇതാണ് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താലുള്ള അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അസ്റ്റേബിൾ മൾട്ടി ട്രാൻസിസ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോണോസ്റ്റേബിൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.